ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടാക്സ് എന്താണെന്നുള്ളതാണ് പലർക്കും ഉള്ള ക്വസ്റ്റ്യൻ. ഇന്ന് നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. മൂന്ന് തരത്തിലാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ വാങ്ങി അന്ന് തന്നെ വിൽക്കുന്നു, അതിനാ ഇൻട്രാഡേ എന്ന് പറയും. ഇൻട്രാഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം എത്രയാണോ ആ കൊല്ലത്തിലുള്ളത്, ടോട്ടൽ ഇൻകം എത്രയാണോ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ടാക്സ് വരും. അപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് ഇൻകമായിട്ടാണ് അതിനെ കൂട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ടാക്സ് ലാഭം എത്രയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടാക്സ് വരുന്നത്. അതിൻ്റെ ലാഭത്തിൻ്റെ ലാഭം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണ്ട. ഇനി ഒരു ദിവസം വാങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുന്നു, ഒരു വർഷത്തിനുള്ളിലാണ് അത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന പ്രോഫിറ്റിൻ്റെ 15% നിങ്ങൾ ടാക്സായിട്ട് കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ ലോങ് ടൈമിലേക്കാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങിയത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണോ ലാഭം വരുന്നത് ആ ലാഭം മൊത്തത്തിലുള്ള നിങ്ങളുടെ ഷെയർ ഇന്നും ഇക്വിറ്റിയും ഷെയറിൽ നിന്നും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ ഉള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ലാഭം 100,000 വരെയാണെന്നുണ്ടെങ്കിൽ 100,000 വരെയുള്ളതിന് ടാക്സ് കൊടുക്കുക, 100,000 കൂടുതലുള്ളതിന് 10% ടാക്സിന് കൊടുക്കേണ്ടതായിട്ട് വരും.